മേസൺ മൗണ്ട്, ആന്ദ്രേ ഒനാന, ഇപ്പോൾ ഇതാ റാസ്മസ് ഹോയ്ലൻഡ്. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സമ്മറിൽ ലക്ഷ്യമിട്ട സൈനിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അത്ലാന്റിൽ നിന്ന് മൊത്തം 72 ബില്യൺ പൗണ്ടിൻ്റെ ട്രാൻസ്ഫർ തുകയാണ് റാസ്മസ് ഹോയ്ലൻഡിനെ ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഹോയ്ലൻഡിന് എങ്ങനെയായിരിക്കും യുണൈറ്റഡിൽ തിളങ്ങാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ചേട്ടാ, റാസ്മസ് ഹോയ്ലൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാലൻഡിൻ്റെ ലെവലിൽ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു താരമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും, ശരിക്കും നമുക്കറിയാം ഒരു സ്ട്രൈക്കറുടെ കുറവ് യുണൈറ്റഡിൽ ഉണ്ടായിരുന്നു. അപ്പം ഹോയ്ലൻഡ് വന്നിട്ട് എങ്ങനെയായിരിക്കും നികത്താൻ പോകുന്നത്? അതെ, എന്തായാലും യുണൈറ്റഡ് കുറേ ആയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം അവർക്കൊരു സ്ട്രൈക്കറെ വേണം. 3 ടാർഗറ്റുകൾ, അതിലിപ്പോൾ 2 ടാർഗറ്റ് ഓൾറെഡി അവർ അച്ചീവ് ചെയ്തിരുന്നു. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം സ്ട്രൈക്കറും കൂടി അവർ സെറ്റാക്കിയിരിക്കുകയാണ്. ഇപ്പം എന്തായാലും നമുക്ക് യുണൈറ്റഡിൻ്റെ കളി അറിയാലോ. കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ആണെങ്കിലും കുറച്ചും കൂടെ ഗോളുകൾ കൃത്യസമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല റിസൾട്ട് പല മത്സരങ്ങളിലും ഉണ്ടാക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു സ്റ്റൈൽ ഓഫ് ഒരു പ്ലേ ആണല്ലോ യുണൈറ്റഡിൻ്റെ. പക്ഷേ അത് ടെൻഹാഗ് തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. കാരണം നല്ലൊരു ഗോൾ സ്കോർ ആവശ്യമാണ്, അത് മസ്റ്റാന്നുള്ളത് അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കാര്യം, ഫൈനൽ തേർഡിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കുറച്ചും കൂടെ സെറ്റ് ആവുകയാണെങ്കിൽ യുണൈറ്റഡ് ചിലപ്പോൾ വേറെ ലെവലിലേക്കൊക്കെ മാറാൻ സാധ്യതയുള്ള ഒരു ടീമാണ്. ആ രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കറിയില്ല പ്ലെയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ, ഇപ്പോൾ കാസിമറയൊക്കെ പോലുള്ള പ്ലെയേഴ്സൊക്കെ ഇപ്പോൾ എല്ലാ ഡിഫൻസിലാണെങ്കിലും വരാൻ, അങ്ങനെയൊക്കെയുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയേഴ്സ് ഉണ്ട്. അതിനൊപ്പം തന്നെ യങ് ആയിട്ടുള്ള നല്ല പ്ലെയേഴ്സ് ഒരുപാട്, ഇപ്പോൾ ഗർണാച്ചോ അല്ലെങ്കിൽ നമുക്ക് റാഷ്ഫോർഡിൻ്റെ ഫോം അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് ആയിട്ടുള്ള ഇത് വരണമെങ്കിൽ എന്തായാലും ഒരു സ്ട്രൈക്കർ വേണം. ഇപ്പോൾ റാസ്മസ് ഹോയ്ലൻഡ് എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. കാരണം ഭാവി മുൻനിർത്തിയാണല്ലോ, കാരണം ഇനിയുള്ള വരും വർഷങ്ങളിൽ കൂടെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്ട്രൈക്കറാണ്. പിന്നിപ്പം ഹാലൻഡുമായിട്ടൊരു കമ്പാരിസൺ എന്ന് പറഞ്ഞത് അത് ഒരിക്കലും നമുക്കിപ്പം പറയാൻ പറ്റില്ല. കാരണം ടു ഏർലി എന്നേ പറയാൻ പറ്റില്ല. കാരണം ഇനിയും പ്രൂവ് ചെയ്യേണ്ട ഒരു പ്ലെയറാണ് റാസ്മസ് ഹോയ്ലൻഡ്. കാരണം ഹോയ്ലൻഡ് ഇപ്പം ഇറ്റാലിയൻ ലീഗിൽ ഒറ്റ സീസണെ കളിച്ചിട്ടുള്ളൂ. ഇപ്പം ഹൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ വേഗത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ബേസിക്കലി സ്കിൽഫുൾ ആണ്, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇപ്പം അറ്റലാന്റയിൽ വരുന്നത് ആള് ഇപ്പം കഴിഞ്ഞ സീസണിലെ തുടക്കത്തിലാണല്ലോ അറ്റലാന്റയിലേക്ക് വരുന്നത്. ഓസ്ട്രിയൻ ക്ലബിൽ നിന്നാണ് വരുന്നത്, സ്റ്റുറം ഗ്രാസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആൾ വന്നു, തുടക്കത്തിൽ സാധ്യത വലിയ രീതിയിൽ ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. പക്ഷേ കിട്ടിയ അവസരങ്ങൾ പിന്നെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു. 10 ഗോളടിച്ചിട്ടുണ്ട് 34 മത്സരങ്ങളിൽ നിന്ന് അറ്റ്ലാന്റിക്ക് വേണ്ടിയിട്ട്. 4 അസിസ്റ്റും ഉണ്ട്. സീരിയയിൽ മാത്രം 9 ഗോളുണ്ട്. പിന്നെ അതുമാത്രമല്ല, ഡെൻമാർക്കിന് വേണ്ടി ഇപ്പോൾ 20 വയസ്സേ ഉള്ളൂ, ഡെൻമാർക്കിന് വേണ്ടി 6 മത്സരങ്ങളിൽ നിന്ന് 6 ഗോൾ നേടിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ചിലൊരു സൗഹൃദ മത്സരത്തിൽ ഫിൻലാൻഡിനെതിരെ ഹാട്രിക്കൊക്കെ നേടിയ. അപ്പോൾ നല്ലൊരു പ്ലെയറാണ്, ശരിക്കും ഒരു കുറുക്കൻ എന്നൊക്കെ പറയില്ലേ, അതായത് ആ രീതിയിലുള്ള ഒരു കൃത്യമായിട്ട് തന്നെ ഗോൾ നേടാൻ മിടുക്കനായിട്ടുള്ളൊരു പ്ലെയറാണ്. പിന്നെ നല്ല സ്പീഡുണ്ട്, നല്ല ഓടും, ഒരുപാട് റൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു പ്ലെയറാണ്. പിന്നെയാണെങ്കിൽ നല്ല പവർഫുള്ളാണ്, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹൈറ്റ് ഉണ്ട്. അപ്പം കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. പക്ഷേ ആ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായി വരണമെങ്കിൽ ഇനിയും സമയമെടുക്കും. അപ്പോൾ പ്രീമിയർ ലീഗിലേക്കാണ് വന്നിരിക്കുന്നത്, കാരണം ഒറ്റ സീസൺ ഇറ്റാലിയൻ ലീഗിലേ കളിച്ചുള്ളൂ. അതിനു മുമ്പ് ഓസ്ട്രിയൻ ലീഗിലാണ് കളിച്ചത്, അതിനു മുമ്പ് കോപ്പൻഹാഗൻ്റെ യൂത്ത് പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്ക് കൃത്യമായിട്ട് പ്രീമിയർ ലീഗ് പോലെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ആയുള്ള ഏറ്റവും ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ഒരു ലീഗിൽ വരുമ്പോൾ സമയം വേണം. കാരണം ഓവറായിട്ടുള്ള ഒരു പ്രഷർ വരികയാണെങ്കിൽ അത് ഹോയ്ലൻഡിനെ ബാധിക്കും. ഇപ്പം തന്നെ ഡാനിഷ് ഹാലൻഡ് എന്നുള്ള വിളിപ്പേരൊക്കെ ഉണ്ട്, അതുമാത്രമല്ല ഹാലൻഡിനുള്ള മറുപടിയാണെന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷേ ഓവർ ഹൈപ്പ്, അത് ഓവർ ഹൈപ്പ് ആയിട്ടില്ല. കാരണം പിന്നെ ഇതിനൊരു പോസിറ്റീവ് ഞാൻ കാണുന്നത് ടെൻഹാഗിൻ്റെ ഒരു പ്രസൻസ് ആണ്. കാരണം ടെൻഹാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതാരങ്ങളെ വളർത്തിയെടുക്കാൻ വളരെ മിടുക്കനാണ്. അപ്പോൾ ടെൻഹാഗിനെ പോലെ ഒരു കോച്ചിന് കീഴിൽ നല്ല രീതിയിൽ എല്ലാം പ്രതീക്ഷിക്കുന്ന പോലെ പോവുകയാണെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറായിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ പ്ലെയറാണ് റാസ്മസ് ഹോയ്ലൻഡ്. ടെൻഹാഗ് നമുക്കറിയാം അയാക്സ് പോലത്തെ ഒരു ക്ലബിൻ്റെ കോച്ചായിരുന്നു. അയാക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഫുട്ബോൾ ഒരു നേഴ്സറിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ താരങ്ങളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയ മിടുക്കനായുള്ളൊരു കോച്ച് ഉണ്ടായതുകൊണ്ട് അത് ഹോയ്ലൻഡിന് വളരെ ഗുണം ചെയ്യും. പിന്നെ ഹോയ്ലൻഡിൻ്റെ ഒരു ഫാക്ടർ എനിക്ക് തോന്നുന്നു, ഹോയ്ലൻഡ് ഒരു കട്ട് ത്രോട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാനാണ് ചെറുപ്പം മുതലേ. ഫേസ്ബുക്കിൽ പ്രൊഫൈലിൽ ഈ ടെംപ്ലേറ്റൊക്കെ പണ്ട് ഉപയോഗിച്ച് ഇതൊക്കെ ഇപ്പം പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ആൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു യുണൈറ്റഡ് ഫാനാണ്, യുണൈറ്റഡ് അന്വേഷിക്കുന്നു എന്നുള്ള റൂമറുകൾ വന്നപ്പോൾ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് അപ്പം ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇത്തരം റൂമറുകളൊക്കെ വരുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന ക്ലബ്ബാണ്, ഒരു യുണൈറ്റഡ് ഫാൻ തീർച്ചയായും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജാണ്. പിന്നെ നല്ല പാഷനേറ്റ് ആയ പ്ലെയറാണ്, ആൾക്ക് നല്ല എനർജി ഉണ്ട്, പിന്നെ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ വളരെ ഒരു അഡ്വാൻറ്റേജ് ആയ ഇതാണ്. പിന്നെ ഹാലൻഡുമായുള്ള കമ്പാരിസൺ പറയുക, ഹാലൻഡ് ഓൾറെഡി പ്രൂവ് ചെയ്തൊരു യൂറോപ്പിലെ പ്ലെയറാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഹാലൻഡുമായിട്ടുള്ളൊരു കമ്പാരിസൺ ഒരിക്കലും ഹോയ്ലൻഡിന് ഗുണം ചെയ്യില്ല. രണ്ടുപേരും ചില സാമ്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതിൻ്റെ അർത്ഥം ഇനിയും ഒരുപാട് ദൂരം ഹോയ്ലൻഡ് ഹാലൻഡിലേക്ക് എത്തണമെങ്കിൽ ഉണ്ട്. പക്ഷേ യുണൈറ്റഡിനെ സംബന്ധിച്ച് നിലവിൽ ഇപ്പം കെയിനിൻ്റെയും ഓസിമിൻ്റെയും ഒക്കെ പിറകെ ഇങ്ങനെ പോയി അവസരം ഒന്നും നടന്നില്ലെങ്കിൽ
അടുത്ത സീസൺ, അതായത് വരുന്ന സീസണിൽ ദുരന്തമായി മാറും. കാരണം ഒരു നല്ലൊരു സ്ട്രൈക്കർ ഇല്ലാണ്ട് അവർക്ക് അവരുടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ നിലവിൽ അവരുടെ ഏറ്റവും, അതായത് അവരുടെ ഒരു ബജറ്റ് ഉണ്ടല്ലോ, ആ ലിമിറ്റഡ് ബജറ്റിൽ അവർക്ക് മൂന്ന് പ്രധാനപ്പെട്ട വൈറ്റൽ സൈനിങ്സ് ചെയ്യാൻ പറ്റി എന്നുള്ളത് ഒരു പോസിറ്റീവ്. മാത്രമല്ല യുണൈറ്റഡിൻ്റെ ഇപ്പം ഒരു താരങ്ങളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ റാഷ്ഫോർഡും ഗർണാച്ചോയൊക്കെ നല്ല ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു താരങ്ങളുടെ കൂടെ ചേരുമ്പോഴത്തേക്കും ശരിക്കും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് കയറി വരാൻ പറ്റും തോന്നുന്നു. ആ അതെ അതെ, അത് കറക്റ്റാണ്. കാരണം ഒരു ലിങ്കപ്പ് പ്ലേസ് പ്ലേയിനൊക്കെ പറ്റിയ ഒരു പ്ലെയറാണ്. കാരണം താരങ്ങളൊക്കെ ആയിട്ട് നല്ല കോർഡിനേഷനോടെ കളിക്കാൻ പറ്റും. പിന്നെ റാഷ്ഫോർഡ് നമുക്കറിയില്ല, ബേസിക്കലി ഒരു ലെഫ്റ്റ് വിംഗർ ആണല്ലോ. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ പഴയ പൊസിഷനിലേക്ക് പോകാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹം പ്രത്യേകിച്ച് ഇപ്പം ഹോയ്ലൻഡ് ആണെങ്കിൽ കുറച്ചും കൂടെ ഒരു സെൻട്രൽ ഫോർവേഡ് സ്ട്രൈക്കർ ആ റോളാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക് ആയിട്ട്. അതിനാണ് സ്കില്ല് കൂടുതലുള്ള പ്ലെയറാണ്. അപ്പോൾ ആ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ യുണൈറ്റഡിൻ്റെ ഗെയിമിൽ ഒരു വലിയൊരു ചേഞ്ച് ഇപ്പം കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ്. ടെൻ ഹാഗ് വന്നതിന് ശേഷം കൃത്യമായിട്ട് നല്ല അടിപൊളി ഡിഫെൻസ്. പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് ഏരിയ അവർ കറക്റ്റായിട്ട് തന്നെ, ഒന്ന് സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതായിരുന്നു. പിന്നെ ഗോൾ കീപ്പറുടെ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും അതൊരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പർ വേണം. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു അഗ്രസീവ്നെസ് വരും. പിന്നെ ഇദ്ദേഹം ഒരു പ്രസിംഗ് ഫോർവേഡാണ് ബേസിക്കലി ഈ റാസ്മസ് ഹോയ്ലൻഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ടെൻ ഹാഗിൻ്റെ ഒരു ശൈലിക്കൊക്കെ ചേരും. പിന്നെ അദ്ദേഹം കൃത്യമായിട്ട് ആളെ പാകപ്പെടുത്തി എടുക്കണം, അതിന് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് നിൽക്കുന്നത്. പക്ഷെ ആ ഒരു കോൺഫിഡൻസ് ഉണ്ടായത് കൊണ്ടാണല്ലോ യുണൈറ്റഡ് ഇങ്ങനെ ഒരു ഓപ്ഷൻ മുന്നോട്ട് പോയത്. എന്തായാലും മറ്റ് ക്ലബ്ബുകളും ആ ക്ലബിൻ്റെ ആരാധകരൊക്കെ ഒരു എക്സൈറ്റ്മെൻറ്റോട് അല്ലെങ്കിൽ വേറൊരു രീതിയിലാണ് നോക്കുന്നത്, എന്താണ് അദ്ദേഹം അല്ലേ. അതെ അതെ, കാരണം റാസ്മസ് ഹോയ്ലൻഡ് എന്ന് പറഞ്ഞാൽ ഒരു വൈൽഡ് അയാളുടെ ഒരു ടാലൻ്റാണ്, ഒരു സംശയമില്ല. ആ ടാലൻറ്റ് എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് സ്വാഭാവികമായിട്ട് എതിരാളികൾക്കൊക്കെ ആകാംക്ഷയൊക്കെ ഉണ്ടാവും. അതേസമയം യുണൈറ്റഡ് ഫാൻസ് നിലവിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അവരെ സംബന്ധിച്ച് അവർക്കിപ്പം നിലവിലെ സാഹചര്യത്തിൽ ബജറ്റ് മറ്റു കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് പറ്റിയ ഒരാളാണ്. കാരണം ഇപ്പം ആൾ ഒരു വർഷം മുമ്പ് അറിയല്ലോ, കാരണം അറ്റലാന്റയിൽ എത്തിയത് ഏതാണ്ട് 15 മില്യൺ പൗണ്ടിൻ്റെ ഒരു തുകയ്ക്കാണ് ഓസ്ട്രേലിയൻ ക്ലബ്ബ് എന്ന് വരുന്നത്. പക്ഷേ ഇപ്പം ഏതാണ്ട് 72 മില്യൻ്റെ ഡീലാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അപ്പം അത്രയും ഉയർന്ന വില യുണൈറ്റഡിന് കൊടുക്കേണ്ടി വന്നു. ഒരു യുവതാരമാണ്, 20 വയസ്സേ ആയിട്ടുള്ളൂ, ഇനിയും പ്രൂവ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് യുണൈറ്റഡിനുണ്ട്. അത് മാത്രമല്ല, ഇല്ലെങ്കിൽ വേറെ ആരെങ്കിലും പൊക്കി കൊണ്ടുപോയി. ഇപ്പം തന്നെ PSG രംഗത്ത് വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ യുണൈറ്റഡ് പെട്ടെന്ന് തന്നെ ഈ ഡീല് ക്ലോസ് ചെയ്തത്, പരമാവധി ബാർഗെയിനിങ് നടത്തി സെറ്റാക്കിയത്. അല്ലെങ്കിൽ ഇപ്പം PSG ചിലപ്പം കൊണ്ടുപോയാൽ പോയി. അപ്പോൾ അതുകൊണ്ട് ഇത്തരം യങ് ടാലൻറ്റ് ഇപ്പം ആ രീതിയിൽ ഗോൾ സ്കോറേഴ്സ് ആയുള്ള പ്ലെയേഴ്സിന് ഇപ്പം നല്ല ഡിമാൻഡാണ്. കാരണം നല്ല ഫിനിഷേഴ്സില്ലേ, ഇദ്ദേഹം നല്ലൊരു ഫിനിഷറാണ്. നമ്മൾ വീഡിയോ ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതുപോലെ അറ്റലാന്റയുടെ കളിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ സപ്പാറ്റ എന്ന് പറയുന്ന പ്ലെയർ പരിക്കൊക്കെ പറ്റിയപ്പം കൃത്യമായിട്ട് ആ ഒരു പൊസിഷനിൽ വന്ന് സ്കോർ ചെയ്ത് യൂട്ടിലൈസ് ചെയ്ത് മെയിൻ ഫിഗറായി മാറിയതാണ്. ഇപ്പം നോക്കുമ്പോൾ ചില വിമർശനങ്ങൾ വരുന്നുണ്ട്, ആൾ 9 ഗോളെ സീരിയയിൽ അടിച്ചിട്ടുള്ളൂ 32 മത്സരങ്ങളിൽ നിന്ന് എന്നൊക്കെ പറയുന്നത്. പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ അവസാനിക്കാണ് ആൾ കളിക്കാൻ തുടങ്ങിയത്. കാരണം എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ അത്ര ചാൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ നമ്മൾ നോക്കണം. ഇപ്പോൾ ഹാലൻഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാലൻഡൊക്കെ ഇപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് പ്ലെയറാണ്, എല്ലാ മത്സരങ്ങളും സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇറങ്ങുന്ന ഒരു പ്ലെയറാണ്. അപ്പം ഇദ്ദേഹം കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. സത്യം പറയുന്നത് ഒരു വലിയ വെന്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ സീരിയ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ലീഗാണ് അത്രയും. ആ ലീഗിൽ അദ്ദേഹത്തിന് കൃത്യമായൊരു അവസരം കിട്ടിയത് വളരെ വൈകിട്ടാണ്, കഴിഞ്ഞ സീസണിൽ. പക്ഷേ അത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്കാൻഡിനേവിയൻ അറിയാലോ, ഒരു ഫേസ് ഓഫ് ആണ് ഇനി ഉണ്ടാകും പോലെ. രണ്ട് സ്കാൻഡിനേവിയൻ പ്ലെയേഴ്സാണ് ഇപ്പോൾ, ഹാലൻഡ് ആണെങ്കിലും ഹോയ്ലൻഡ് ആണെങ്കിലും. പേരും സാമ്യം ഉണ്ട്. അതുമാത്രമല്ല ഇദ്ദേഹം അറിയപ്പെടുന്നത് ഡാനിഷ് ഹാലൻഡ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുറേ സാമ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരു ഏളി കമ്പാരിസണിലേക്ക് പോകുന്നത് ഗുണം താരത്തിന് കിട്ടില്ല. കാരണം യുവതാരമാണ്, കാരണം ഹാലൻഡ് ഓൾറെഡി പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ്. അപ്പോൾ ഹാലൻഡ് എൻ്റെ ശൈലിക്ക് അതേ രീതിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് സ്വാഭാവികമായിട്ട് ആളുടെ ഒരു ശൈലിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരിക എന്നുള്ളതാണ്. അത് എന്നാലേ കാര്യമുള്ളൂ. പക്ഷെ അത് ടെൻ ഹാഗിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കും. കാരണം ടെൻ ഹാഗിനെ ആദ്യം പറഞ്ഞു കൊടുക്കാൻ മതിയാവും. അതെ, നീ ഹാലൻഡ് എന്നുള്ള സംഭവം ആദ്യം മനസ്സിൽ നിർത്തി മാറ്റാൻ പറയും. നീ നിൻ്റെതായ രീതിയിൽ പെർഫോം ചെയ്യുക. തീർച്ചയായും തീർച്ചയായും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും യുണൈറ്റഡിനെ സംബന്ധിച്ച് നല്ലൊരു പ്രതീക്ഷയുണ്ട്. അതെ, യുണൈറ്റഡ് ഫാൻസൊക്കെ വളരെ ആവേശത്തിലാണ്. PSG പോലുള്ള വമ്പൻ ക്ലബ്ബുകളൊക്കെ രംഗത്തുണ്ടായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് തന്നെ റാസ്മസ് ഹോയ്ലൻഡ് വരാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് അത്രയും ആരാധനയും താല്പര്യമുള്ളൊരു ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അപ്പോൾ ആ ഒരു ആരാധനയും താല്പര്യമൊക്കെ ഈ ഒരു കളിയിൽ എങ്ങനെയായിരിക്കും പ്രതിഫലിക്കാൻ പോകുന്നത്? അപ്പോൾ ഈ ഒരു സൈനിങ്ങിനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.